ഓണം കഴിഞ്ഞ ഉടൻ തന്നെ ദുഃഖ വാർത്തകളുടെ വരവാണ്. ഈ കഴിഞ്ഞ ദിവസം കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന രണ്ട് സ്ത്രീകളെ ഒരു കാറ് ഇടിച്ചിട്ട് നിർത്താതെ പോയി. തുടർന്ന് അതിലൊരു സ്ത്രീ മരിച്ചു. വാഹനാപകടങ്ങൾ നമ്മുടെ കേരളത്തിൽ സാധാരണമാണെങ്കിലും ഈ മരണം ജനങ്ങളെ വലിയ സങ്കടത്തിലാഴ്ത്തി. കാരണം വണ്ടി ഇടിച്ചിട്ട് ആളുകളെല്ലാം പറഞ്ഞു നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞത് കേൾക്കാതെ തറയിൽ കിടന്ന സ്ത്രീയുടെ പുറത്തൂടെ വണ്ടി കയറി ഇറക്കിയതുകൊണ്ടാണ് അവിടെ മരണം സംഭവിച്ചത്. ഈ വണ്ടി ഓടിച്ചിരുന്നത് ഒരു പുരുഷനാണെങ്കിലും തൊട്ടടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരിയിലായിരുന്ന സ്ത്രീ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന പുരുഷനോട് നിർത്തണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വണ്ടി തറയിൽ കിടന്ന സ്ത്രീയുടെ പുറത്തേക്ക് കയറി ഇറങ്ങിയത്. സാധാരണഗതിയിൽ വാഹനാപകടം ഉണ്ടാകുമ്പോൾ BNS 106 വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുക. അത് 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. പക്ഷേ ഈ കേസിൽ പോലീസ് എടുത്തിരിക്കുന്നത് നരഹത്യയാണ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അതിന് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. ഒരു വാഹന അപകടത്തിന് എന്തിനാണ് പോലീസ് ഇത്രയും ഗ്രാവിറ്റി കൂടി ഒരു സെക്ഷൻ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിന് ഇതേ ഇടാൻ പറ്റുള്ളൂ. കാരണം കണ്ണിച്ചോരയില്ലാതെയാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത്. അവരുടെ അശ്രദ്ധ കാരണം ഒരാൾക്ക് മരണം സംഭവിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി ആ പ്രവൃത്തി ചെയ്യുകയും അവിടെ ഒരു മരണം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് ഈ വകുപ്പ് മാത്രമേ ഇടാൻ പറ്റൂ. മറ്റൊരു സംശയം, വണ്ടി ഓടിക്കാതിരുന്ന സ്ത്രീ ഇതിലെങ്ങനെ പ്രതിയായി? അവിടെ കൂടിയിരുന്ന ആളുകളുടെ മൊഴി പ്രകാരം ഈ സ്ത്രീയാണ് തറയിൽ വീണ് കിടന്ന സ്ത്രീയുടെ പുറത്തേക്ക് വണ്ടി കയറി ഇറക്കി പൊയ്ക്കോ എന്ന് ഓർഡർ കൊടുത്തത്. അതുകൊണ്ടാണ് അവരും ഈ കേസിൽ പ്രതിയായത്. പ്രേരണാ കുറ്റം അവരിലും ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ്. ഇനി നിങ്ങൾ വണ്ടി ഓടിച്ച് അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി എടുത്തുകൊണ്ട് പൊയ്ക്കളയരുത്. വണ്ടി നിർത്തി അവരെ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതേസമയം പോലീസിനെ അറിയിക്കുകയും വേണം. വണ്ടി ഇടിച്ച് മുറിവേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് അവർക്ക് തക്കതായിട്ടുള്ള വൈദ്യസഹായം നിങ്ങളാൽ തന്നെ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്. സ്ത്രീകളുമായി ഇരുന്ന് മദ്യപിക്കുകയും അരുത്. അങ്ങനെ സംഭവിച്ചാൽ ഒന്നിലും നിങ്ങൾ സ്ത്രീപീഡന കേസിൽ പ്രതിയാകും, അല്ലെങ്കിൽ വാഹനാപകട കേസിൽ ജയിലിലുമാവും.